ഹലോ മക്കളെ, അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നൊരു കാര്യമായിരിക്കും. അതായത് നമ്മളുടെ SSLC ആനുവൽ എക്സാം 2023 വെയിറ്റേജ്, അതായത് ഓരോ സബ്ജക്ട്സിനും നിങ്ങൾക്ക് എത്രത്തോളം വെയിറ്റേജിനാണ് ക്വസ്റ്റ്യൻസ് ആണോ ഓരോ ചാപ്റ്റേഴ്സിനും, ഓക്കെ, ഓരോ സബ്ജക്റ്റിൻ്റെയും ഓരോ ചാപ്റ്റർന്നും. ഇപ്പോൾ ചില ചാപ്റ്റേഴ്സ് ആണെങ്കിൽ നല്ല ഹൈ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആയിരിക്കും, അതിനകത്ത് നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസും വരും അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു 5-6 ചാപ്റ്റേഴ്സ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ചാപ്റ്റേഴ്സ് എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ, കാരണം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമ്മളത് പഠിച്ചിട്ടുണ്ടോയെന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനത്തെ ഒരു കുറച്ച് ചാപ്റ്റേഴ്സ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്താവും, A+ലേക്കുള്ള നിങ്ങളുടെ ദൂരം ഏറ്റവും കുറഞ്ഞ് കിട്ടും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ മക്കളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നൊരു കാര്യമായിരിക്കും ഈ വെയിറ്റേജ് അറിയാമെന്നുള്ളത്. അപ്പോൾ നമ്മുടെ എല്ലാ സബ്ജക്ട്സിൻ്റെയും വെയിറ്റേജ് ആണ് മിസ് ഈ ചാപ്റ്ററിൽ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണാൻ വേണ്ടി നോക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മളുടെ ഫിസിക്സിലേക്ക് പോവാം. ആൻഡ് ഫിസിക്സിൽ നോക്കുകയാണെങ്കിൽ ഇതേ നമുക്ക് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, ടോട്ടൽ 7 ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു 7 ചാപ്റ്റേഴ്സ് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വെയിറ്റേജിൽ കാര്യമായിട്ടുള്ള കൂടുതൽ കുറവുകൾ കാണാൻ പറ്റില്ല. അതായത് ചിലത് 10 മാർക്ക്, ചിലത് 2 മാർക്ക്, അങ്ങനെ ഇല്ല. നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ 8 8 8 8 അല്ല 8 6 6 6, വലിയ വേരിയേഷൻസ് ഒന്നും തന്നെ ഇല്ല. അതായത് എല്ലാം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് നമുക്ക് ഈ വെയിറ്റേജ് നോക്കുമ്പോൾ മനസ്സിലാവണേ. ആൻഡ് അതിൽ തന്നെ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വേറൊരു കാര്യമുണ്ട്. ഓരോ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ എത്ര മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും, അതേപോലെ തന്നെ 2 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ ഉള്ള സാധ്യതയുണ്ട്. ആൻഡ് ഇവിടെ നമ്മളുടെ ഈ ഒരു മാഗ്നറ്റിക് എഫക്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പം ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും എല്ലാ ചാപ്റ്റേഴ്സിനും അത്യാവശ്യം ഈക്വലി അല്ലെങ്കിലും 8 മാർക്കും വലിയ വേരിയേഷൻസ് കാണിക്കാതെ നിങ്ങൾക്ക് വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ എൻ്റെ മക്കൾ ഈ ചാപ്റ്റേഴ്സ് എല്ലാം എന്തായാലും പഠിച്ചിരിക്കണം. വേറൊരു കാര്യം നമുക്ക് ഇതിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടേമിലുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടാവും, സെക്കൻഡ് ടേമിലുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതായത് ഫസ്റ്റത്തെ ഒരു എന്താ പറയുക, ഒരു 5 ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ 6 ചാപ്റ്റേഴ്സ് നിങ്ങൾ നമ്മുടെ ഓണം എക്സാം അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാമിന് വേണ്ടി പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് ഒട്ടും അറിയാത്ത ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലാസ്റ്റ് സെറ്റ് ഓഫ് ചാപ്റ്റേഴ്സ് ആയിരിക്കും നമ്മൾ ഒട്ടും പഠിക്കാത്തത് അല്ലെങ്കിൽ ലാസ്റ്റിലേക്ക് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുള്ള ചാപ്റ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ ഈ ചാപ്റ്റേഴ്സിന് എന്ത് ചെയ്യുക, ഇപ്പം ഈക്വലി വെയിറ്റേജ് ആയതുകൊണ്ട് നമുക്ക് വെയിറ്റേജ് അനുസരിച്ച് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ ഈ ചാപ്റ്റേഴ്സ് എന്തായാലും പഠിച്ചിട്ടുണ്ടാവുമെന്ന് ഉറപ്പാണ്, കാരണം ഇത് നമ്മളുടെ ടേം 1 ടേം 2 അല്ലേ, ടേം 1-ലും ടേം 2-ലും ഓണപ്പരീക്ഷയിലും ക്രിസ്മസ് പരീക്ഷയിലും കവറായി പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കാം, കാരണം ഒരു ചാപ്റ്റേഴ്സും നമുക്ക് ഒഴിവാക്കാനില്ല അല്ലേ. അപ്പോൾ മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് എൻ്റെ മക്കൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ മാക്സിമം എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആവും. ഓക്കെ, ഇനി നമ്മളുടെ അടുത്തത് കെമിസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെയും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വെയിറ്റേജിൽ നോക്കിയാൽ ഇല്ല. അതായത് എന്താ കണ്ടോ, എല്ലാം തന്നെ 8 7 7 8 6 6 ഈ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഫിസിക്സിനെ പറഞ്ഞ കാര്യം തന്നെയാണ് മിസ്സിന് ഇവിടെ പറയാനുള്ളത്. അതായത് നിങ്ങൾ ലാസ്റ്റ് ടേമിലേക്കുള്ള ചാപ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങൾ പഠിക്കാതിരിക്കുന്നുണ്ടാവുക, അതായത് പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒറ്റ തവണയൊക്കെ റിവിഷൻ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഓണപരീക്ഷയുടെ ഈ ചാപ്റ്റേഴ്സൊക്കെ ആണെങ്കിൽ നമ്മൾ ഓണപരീക്ഷയ്ക്ക് പഠിച്ചു, ക്രിസ്മസ് പരീക്ഷയ്ക്ക് പഠിച്ചു, വീണ്ടും ഇപ്പം നമ്മൾ മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് റിവൈസ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ക്രിസ്മസ് പരീക്ഷയുടെ ചാപ്റ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു, ഇപ്പോഴും റിവൈസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഈ ലാസ്റ്റ് ടേമിലേക്കുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ ചിലപ്പോൾ പഠിച്ചിട്ടും ഉണ്ടാവില്ല, ചിലപ്പോൾ റിവിഷനും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ മോഡൽ എക്സാം നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഇനി നമ്മുടെ സ്വന്തം ബയോളജി, ബയോളജിയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ കുറച്ച് കാര്യമായിട്ടുള്ള വേരിയേഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. വേരിയേഷൻസ് കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9 മാർക്കിൻ്റെ ഒരു ചാപ്റ്റർ ഉണ്ട്. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 1 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് 2 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് പിന്നെ 3 മാർക്കിൻ്റെ 1 ക്വസ്റ്റ്യൻ അങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത്. അത് കഴിഞ്ഞ പിന്നതാ 8 മാർക്കിൻ്റെ ഒരു ചാപ്റ്റർ ഉണ്ട്, അതാണ് നമ്മളുടെ 3-ാമത്തെ ചാപ്റ്റർ, കെമിക്കൽ മെസ്സേജസ്. പിന്നെ നമുക്ക് 7 മാർക്കിനാണിതാ ഈ ഒരു 2 ചാപ്റ്റേഴ്സ്, കീപ്പിംഗ് ഡിസീസസ്, അതുപോലെ തന്നെ നമ്മളുടെ വിൻഡോസ് ഓഫ് നോളജ്, പിന്നെ നമ്മളുടെ ജെനറ്റിക്സ് ഓഫ് ദ ഫ്യൂച്ചർ എന്നൊക്കെ വരുന്നത്. പക്ഷേ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ അൺറാവലിംഗ് ജെനറ്റിക് മിസ്റ്ററീസ് നമുക്ക് എന്താണ്, 3 മാർക്കിനാണ്
പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാപ്റ്ററും ജനറ്റിക്സ് ഓഫ് ദ ഫ്യൂച്ചറും നമുക്ക് വെയിറ്റേജ് എന്തായിരിക്കും കുറവായിരിക്കും വരാൻ സാധ്യതയുള്ളത്. മിക്കവാറും ജനറ്റിക്സ് ഓഫ് ദ ഫ്യൂച്ചറിന് വലിയ വെയിറ്റേജ് ഉണ്ടാവില്ല. ഇത് മുൻവർഷങ്ങളിലൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പി പി ടി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജനറ്റിക്സ് ഓഫ് ദ ഫ്യൂച്ചറിന് വലിയ രീതിക്ക് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത കുറവാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്കൊരു മൂന്നോ നാലോ മാർക്സിനായിരിക്കും. ഞാൻ അൺട്രാവലിംഗ് ജനറ്റിക് മിസ്റ്ററീസിൻ്റെ കാര്യത്തിൽ അതൊരു ചെറുതായിട്ട് വേരിയേഷൻസ് കാണിക്കാറുണ്ട്. ചിലപ്പോൾ 7 മാർക്സിനൊക്കെ ചോദിക്കും, ചിലപ്പോൾ അതെന്താണ് കുറച്ച് മാർക്സിലേക്ക് ചുരുങ്ങാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ബയോളജിയിലെ കാര്യമായ വേരിയേഷൻസ് ഉണ്ട്. അതിൽ തന്നെ 9 മാർക്കുള്ള ഈ ചാപ്റ്റർ നമ്മൾ ഒത്തിരി തവണ പഠിച്ചിട്ടുണ്ടാകും. ആൻഡ് ഈ ഫസ്റ്റ് ടേമിലുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ലാസ്റ്റ് ടേമിലേക്കുള്ള ചാപ്റ്റേഴ്സ് ആയിരിക്കും എൻ്റെ മക്കൾ ചിലപ്പോൾ അൺട്രാവലിംഗ് ജനറ്റിക് മിസ്റ്ററീസ്, ജനറ്റിക്സ് ഓഫ് ദ ഫ്യൂച്ചർ, അതുപോലെ തന്നെ നമ്മളുടെ പാത്ത് ട്രാവേഴ്സ്ഡ് ബൈ ലൈഫ്, ജീവൻ പിന്നിട്ട പാതകൾ. ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ വേഗം തന്നെ പഠിച്ചു തുടങ്ങുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, റിവിഷനും സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെയാണ് മിസ് വേഗം പഠിച്ചു തുടങ്ങണം, റിവിഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ മിസ് പറയുന്നുണ്ട്, ഇതെങ്ങനെ ചെയ്യും? ഓക്കെ, മിസ് ഇത് ചുമ്മാ പറഞ്ഞു പോകല്ല, ഇത് അങ്ങനെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ കൂടി ഈ വീഡിയോയുടെ ലാസ്റ്റ് മിസ് പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി അടുത്തതിലേക്ക് നമ്മുടെ മാത്സിൽ വരുന്ന സമയത്ത്, മാത്സ് നിങ്ങൾക്കറിയാം 80 മാർക്സിലാണ്. ഇപ്പോൾ മിസ് പറഞ്ഞ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാം നിങ്ങൾക്ക് എത്ര മാർക്കാണ്? 40 മാർക്കാണ്. പക്ഷേ മാത്സ് നിങ്ങൾ 80 മാർക്കിൽ എഴുതിയെടുക്കേണ്ടതാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 18 മാർക്കിന് നമ്മളുടെ സെക്കൻഡ് ചാപ്റ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ളതാണെങ്കിൽ ഇവിടെ 14 മാർക്കുണ്ട്, ഇവിടെ 12 മാർക്ക്, 13 മാർക്ക്, 17 മാർക്ക്. തീർന്നില്ല, മാത്സിന് കുറച്ചുകൂടിയുണ്ട്. ഇത് 7 മാർക്കേ ഉള്ളൂ, ഇത് 4 മാർക്ക്. അപ്പോൾ ഇവിടെ ഏറ്റവും വെയിറ്റേജ് കൂടുതലുള്ള ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ട് എന്ന് എൻ്റെ മക്കൾ ഒന്ന് ഉറപ്പ് വരുത്തണം. കാരണം ഈ ചാപ്റ്റേഴ്സിനെല്ലാം ഹൈ വെയിറ്റേജ് വരുന്നതാണ്. അപ്പോൾ ആ ചാപ്റ്റേഴ്സ് എന്തായാലും പഠിച്ചിരിക്കാം. ഇത് നിങ്ങളുടെ സെക്കൻഡ് ടേമിൽ വരുന്ന ചാപ്റ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇത് പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ ദാ ഈ ലാസ്റ്റിലേക്കുള്ള ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താം. കാരണം ഈ ഫസ്റ്റ് ടേം ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, നമ്മുടെ ഓണപരീക്ഷ, ക്രിസ്മസ് പരീക്ഷ. അപ്പോൾ ലാസ്റ്റിലേക്കുള്ളത് കൂടി ഒന്ന് കൂട്ടി പിടിച്ചു കഴിഞ്ഞാൽ ഫുൾ സെറ്റാവും. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഇതൊന്നും ഒഴിവാക്കണം എന്നല്ല മിസ് പറഞ്ഞത്, അതും എന്ത് ചെയ്യാം ഇതിൻ്റെ കൂടെ തന്നെ. പക്ഷേ ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകാനാണ് സാധ്യത. നമ്മുടെ ഫസ്റ്റ് ടേമിൽ ഒരു 5 ചാപ്റ്റേഴ്സ് എന്തായാലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. പിന്നെ ബാക്കിയുള്ള ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ, പ്രത്യേകിച്ച് ഈ കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാം. ഓക്കെ, പിന്നെ നമ്മളുടേതാ ആരാണ്, സോഷ്യൽ സയൻസ്. സോഷ്യൽ സയൻസിൽ ആദ്യം നമുക്ക് ഹിസ്റ്ററിയാണ് പറയുന്നത്. ഹിസ്റ്ററിയിൽ ഇതാ ഈ ഒരു ചാപ്റ്റേഴ്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ 6, 6, 6, 8 മാർക്കിൻ്റെ ചാപ്റ്റേഴ്സൊക്കെ ഉണ്ട്. അപ്പം നമ്മളെ ഹിസ്റ്ററീൻ്റെ ബാക്കി നോക്കുകയാണെങ്കിൽ ഇവയിൽ 7, 8, 7. അപ്പോൾ ഈ ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സ് എന്തായാലും പഠിക്കാം. ആൻഡ് പഠിക്കാത്ത ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് ചുമ്മാ വിട്ട് കളയാതെ, ചിലപ്പോൾ ഇതിന് വെയിറ്റേജ് കൂടുതലാണ് പക്ഷേ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാകും. ആൻഡ് നിങ്ങൾ വെയിറ്റേജ് കുറവുള്ള ചാപ്റ്റർ ആണെങ്കിൽ കൂടെ അത് വിട്ട് കളയാതിരിക്കുക, അത് പഠിക്കണം. ഓക്കെ, ഇനി നമ്മുടെ ജിയോഗ്രഫിയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കണ്ടോ, ഈ 3 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് 8 മാർക്കിന് വെയിറ്റേജ് വരുന്നതാണ്, ബാക്കി 2 എണ്ണം 4 മാർക്ക്, പിന്നെ നമുക്കുള്ളത് 5 മാർക്ക്, ബാക്കി ഇതാ 8 മാർക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ എൻ്റെ മക്കളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പഠിക്കാത്ത ചാപ്റ്റേഴ്സ് കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, അപ്പം ഇവിടെ മിസ് പറഞ്ഞു നിങ്ങൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തത് ഹൈ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. രണ്ടാമതായിട്ട് ലാസ്റ്റ് ടേമിലുള്ള ചാപ്റ്റേഴ്സിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പം ഇത് മിസ് എങ്ങനെയാണ് ഇപ്പോൾ പഠിച്ചെടുക്കുക? ഞങ്ങൾ ഓൾറെഡി എന്താണ്, ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല, ഇത് എങ്ങനെ പഠിച്ചെടുക്കുമെന്ന് ആലോചിച്ച് എൻ്റെ മക്കൾ ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും വിചാരിക്കേണ്ട. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളതാണ് നമ്മളുടെ എക്സാമിനർ ടീം. ഓക്കെ, അതിലിപ്പോൾ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ചിലപ്പം ചില മക്കളാണെങ്കിൽ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും, ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ എക്സാം എന്നാണ്ട് ലക്ഷ്യ റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ലക്ഷ്യ റിവിഷൻ ബാച്ചിലാണെങ്കിൽ കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എൻ്റെ മക്കൾക്ക് അവിടെ കിട്ടും. അപ്പോൾ ചാപ്റ്റർ പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇനി ക്വസ്റ്റ്യൻസ് കൂടി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ കഴിഞ്ഞു അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ലക്ഷ്യ റിവിഷൻ ബാച്ച്. ഇനി നിങ്ങൾക്ക് ബാച്ച് ഓൾറെഡി നിങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്കറിയാം മോഡൽ എക്സാം റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഒത്തിരി ലൈവുകൾ പോകുന്നുണ്ട്. അപ്പോൾ ഓരോ ലൈവിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 3, 4 ചാപ്റ്റേഴ്സൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിവൈസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഇപ്പോൾ ചിലപ്പം ഫസ്റ്റ് ടേം ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കുമ്പോൾ ഒത്തിരി സമയം പോകും. പക്ഷേ ഇവിടെ നിങ്ങൾ ഒരു ലൈവിൽ വന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റും, ഒരൊറ്റ ലൈവിൽ തന്നെ ഫസ്റ്റത്തെ ചാപ്റ്റേഴ്സൊക്കെയാണ് ഹൈ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ആണെങ്കിൽ പെട്ടെന്ന് റിവിഷൻ കഴിയും. ഇനി ഇപ്പോൾ നിങ്ങൾ പഠിക്കാത്ത ചാപ്റ്റേഴ്സ് ആണെങ്കിൽ അതും ഇവിടെ നടക്കും.
ഓക്കെ. ഓൾറെഡി പഠിച്ച മക്കളാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ നമ്മുടെ ബാച്ചിലുള്ള ആൾക്കാരാണെങ്കിൽ പി വൈ ക്യൂസ് കമ്പൽസറി ആയിട്ട് ചെയ്യുക മക്കളെ. നിങ്ങൾ വേറെ ഒന്നും നോക്കേണ്ട, ഫുൾ സെറ്റാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മുമ്പിൽ ഇത് എങ്ങനെ പഠിക്കണം എന്ന് ആലോചിച്ച ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ആൻഡ് റിവിഷൻ ബാച്ചിലാണെങ്കിൽ തന്നെ മിസ് ഇനി കുറച്ച് മാസങ്ങൾ കൂടിയല്ലേ ഉള്ളൂ. അപ്പം ഞാൻ ഇത്രയും ഈ ഒരു പൈസ കുറവാണെന്ന് അറിയാം, പക്ഷെ എന്നാലും കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസമല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ജോയിൻ ചെയ്യണോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മളുടെ ഒരു ഓഫർ അല്ലേ. നിങ്ങൾക്ക് എന്നെ അറിയാം, നമ്മളുടെ February 5th വരെ മാത്രമേ ഈ ഒരു ഓഫർ ഉള്ളൂ. അതായത് നിങ്ങൾ നമ്മുടെ +1 ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്താൽ റിവിഷൻ ബാച്ച് ഓൾറെഡി ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിനു വേണ്ടി മാത്രം ജോയിൻ ചെയ്തു എന്നുള്ളൊരു പ്രശ്നവും വരില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ +1 സേഫായി SSLC പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം, അതുപോലെ തന്നെ ജോയിൻ ചെയ്യാം. ആൻഡ് അതുപോലെ നമ്മുടെ ചാനലിലുള്ള ഈ ഒരു റിവിഷൻ ക്ലാസ്സുകളും 20 ഡേയ്സ് ചാലഞ്ചും ഒന്നും മറക്കാതിരിക്കുക. അടിപൊളിയായിട്ട് പഠിക്കുക. നമ്മളുടെ എല്ലാവരുടെയും സ്വപ്നമായിട്ടുള്ള ആ ഒരു ഫുൾ A+ നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. ഓക്കെ.